ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിനെ ഹൃദയംഗമായി സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുകയാണ്. രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്നരളി ചെയ്ത കർത്താവിൻ്റെ വിലപ്പെട്ട സാന്നിധ്യം നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഉണ്ടല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പവർവിഷൻ ചാനലിലൂടെ പലയിടങ്ങളിലിരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവും സന്ധ്യാവന്ദനവും ഞാൻ അറിയിക്കുകയാണ്. വിശേഷാൽ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഈ പന്ത്രണ്ടാമത്തെ ദിവസം വിവിധ സെഷനുകളിലായി കർത്തൃദാസന്മാരിലൂടെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രിയിലും ആകാശഭൂമികൾ മാറിപ്പോയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുകയും ദൈവവചനത്താൽ നാം ഈ രാത്രിയിൽ അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ചിലത് സംസാരിക്കാനുണ്ട്. ആമേൻ. ഈ രാത്രിയിലും പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തിപരമായി വ്യക്തമായി ഇടപെടുക തന്നെ ചെയ്യും. ആകയാൽ നാം തിരുവചനത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ കർത്താവ് നമ്മോട് ഹൃദ്യമായി ഇടപെടുവാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ദിനരാത്രങ്ങൾ നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പന്ത്രണ്ടാമത്തെ രാത്രിയിലും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നതും പ്രാർത്ഥന എന്ന വിഷയത്തോടനുബന്ധിച്ച ചില കാര്യങ്ങൾ തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടതിൽ നിന്ന് കർത്താവ് നമുക്ക് നൽകിയ ആമേ ചില ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങളാണ് ഈ രാത്രിയിൽ ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ കർത്താവ് പ്രൈസ് ദ ലോർഡ് പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഉത്തമമായ മാതൃകയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തു ആമേൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയെന്ന് ഏതെല്ലാം വിധത്തിലെന്ന് നമുക്ക് ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നുണ്ട്. നോക്കുക, മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും ഒക്കെ നമ്മൾ വായിക്കുന്നത് യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കുവാനിടയായി. സ്നാനം ഏറ്റ ഉടനെ യേശു പ്രാർത്ഥിച്ചു, അപ്പോൾ സ്വർഗം തുറന്നു എന്ന് നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന സ്വർഗത്തെ തുറക്കുന്നതാണ് എന്ന് ഈ രാത്രി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു ദൈവ പൈതലും മുഴങ്കാലും അടക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ പരിണിത ഫലമായി സ്വർഗം നമുക്ക് വേണ്ടി തുറക്കുമെന്ന് ആമേൻ യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെ നാം മനസ്സിലാക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് യേശു അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ആമേൻ ഒരു സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചു എന്ന് നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു കർത്താവ് വ്യക്തിപരമായി സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്ന ആമ വ്യക്തിയായിരുന്നു, ദൈവപുത്രനായിരുന്നു. ഈ രാത്രിയിലും പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമേ പ്രചോദനമാണ് യേശു കർത്താവ് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ സമയം ചിലവിട്ടത് എന്ന് നാം അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. യേശു കർത്താവിൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കറിയാം ചില സമയങ്ങൾ ചില ദിവസങ്ങൾ തന്നെ കർത്താവ് വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് ആമേ ശുശ്രൂഷ ആരംഭിക്കാനിടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം
പതിനൊന്നിൻ്റെ ഒന്നിൽ നാം വായിക്കുന്നത്, യേശു കർത്താവ് ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവനോട് പറയുകയാണ്, യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കണമേ. കേവലം പഠിപ്പിക്കുകയല്ല, അവർ കണ്ടത് അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന കർത്താവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ, ഒരു രാത്രി മുഴുവനും പ്രാർത്ഥിച്ച ശേഷമാണ് ആമേൻ തൻ്റെ കൂടെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് 12 പേരെ കർത്താവ് ശിഷ്യന്മാരായി തെരഞ്ഞെടുത്തത്. ആമേൻ. ഗെതസമന തോട്ടത്തിൽ ക്രൂശീകരണത്തിന് മുമ്പ് വേറിട്ടിരുന്ന് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ രാത്രിയിൽ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പുതിയ ചുവട് വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ആമേൻ. ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടോ? ആമേൻ. ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമുക്കേറ്റവും നല്ല മാതൃക നമ്മുടെ യേശു കർത്താവ് തന്നെയാണ്. യേശു ആമേൻ നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ചിരിക്കുന്നു. പ്രാർത്ഥനയോടെ ആമേൻ നമ്മുടെ ചുവടുകൾ വയ്ക്കുക, അത് നമുക്ക് സഫലമായി തീരുവാനിടയായിത്തീരും. വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്നവരായി ഈ ദിവസങ്ങൾ നാം തീരുക, കുടുംബമായി പ്രാർത്ഥിക്കുന്നവരായി നാം തീരുക. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. പ്രാർത്ഥനയില്ലാതെ നമുക്ക് ആമേൻ വിജയകരമായ ഒരാത്മീക ജീവിതം നയിക്കുവാൻ കഴിയുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇതാണ്. യേശു തമ്പുരാൻ, ആമേൻ പ്രൈസ് ദ ലോർഡ്, പിതാവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ആ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 17-ാം അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ വിസ്താരമായി ആമേൻ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എന്നാൽ ആ പ്രാർത്ഥനയിൽ യേശു കർത്താവ് പിതാവിനോട് പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ള ഇവർക്ക് ആമേൻ ഞാൻ ചിലത് കൈമാറിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങ് എനിക്ക് തന്നിട്ടുള്ള ഇവർക്ക് ഞാൻ ചിലത് കൈമാറിയിട്ടുണ്ട്. നോക്കുക ആമേൻ, അതിനെക്കുറിച്ചാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ആമേൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. കാരണം പ്രാർത്ഥനയിൽ നാം മനസ്സിലാക്കണം നാം ആരാണ്, ദൈവമായ കർത്താവ് നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. അതിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. യേശു തമ്പുരാൻ ആ 17-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, കർത്താവ് പറയുകയാണ്, ഞാൻ ഇവർക്കു വേണ്ടി മാത്രമല്ല, ഇവർ ആമേൻ മുഖാന്തരം ആമേൻ ദൈവജനം കേട്ട് എന്നിൽ വിശ്വസിക്കാൻ പോകുന്നവർക്കു വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കുന്നു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അന്ന് യേശു 2024 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവ് പ്രാർത്ഥിച്ചപ്പോൾ, ഞാൻ വിശ്വസിക്കുന്നു എനിക്കു വേണ്ടിയും കൂടെ അന്ന് അവിടെ പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കും? അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഓർക്കണമേ, ആമേൻ, യേശു കർത്താവ് കേവലം അവിടെ നിന്ന ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ എവിടെയായിരിക്കുന്നുവോ ആരായിരിക്കുന്നുവോ ആമേൻ നിങ്ങൾ കർത്താവിൻ്റെ വകയാണെങ്കിൽ അന്ന് നിങ്ങൾക്കു വേണ്ടിയും യേശു പ്രാർത്ഥിച്ചു. അതത്രേ നമ്മുടെ ആത്മീക ബലമെന്ന് പറയുന്നത്. കർത്താവ് നമ്മളെയും കൂടെ പ്രാർത്ഥനയിൽ ഓർത്തിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതാ 17-ാം അധ്യായത്തിൽ ആമേൻ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ പിതാവിനോട് പറയുകയാണ്, ദൈവമേ നീ എനിക്ക് തന്നിട്ടുള്ള ഇവർക്ക് ഞാൻ എന്ത് നൽകിയിരിക്കുകയാണ്? നിത്യജീവനെ നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ്, യേശു കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ പറയുന്നു, എനിക്ക് തന്ന ഈ മക്കൾക്ക് ആമേൻ ഈ എൻ്റെ ആമേൻ കൂടെയുള്ള ഇവർക്ക് ഞാൻ എന്താണ് നൽകിയത്? നിത്യജീവനെ നൽകിയിരിക്കുന്നു. നമ്മുടെ ആത്മീക ജീവിതത്തിലെ വിലപ്പെട്ടയേക്ക് ആമേ വിലയേറിയ ഒരു മുത്തത്രേ ആമേ ഈ രാത്രി ഞാൻ പറയാൻ പോകുന്നത്. ദൈവം നമുക്ക് നൽകിയ നിത്യജീവനാണ്. ദൈവത്തിന് സ്തോത്രം. ആമേ ആരൊക്കെ നിത്യജീവൻ പ്രാപിച്ചോ അവർക്ക് ഇന്ന് രാത്രി ആനന്ദിക്കുവാൻ ആമേൻ അവസരമുണ്ട്. കാരണം എന്താണെന്നറിയാമോ? കർത്താവ് പിതാവിനോട് പറയുകയാണ്, ഇവർക്ക് ഞാൻ എൻ്റെ നിത്യജീവനെ ആമേൻ
നിത്യജീവനെ നൽകിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം പ്രാപിച്ച നിത്യജീവനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥനയിൽ സന്തോഷമുള്ള ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കണം. കേവലം ആമൻ പറയുന്നത് മാത്രമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ അനുഗ്രഹങ്ങളെ നാം ഓർക്കുമ്പോൾ അത് ഏറ്റവും വലുതെന്താണ്? ദൈവം നമുക്ക് നൽകിയ നിത്യജീവനത്രേ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. മൂന്നാമത്തെ വാക്യത്തിൽ 17:3 നാം വായിക്കുന്നത്, ആമേൻ, യേശുവിനെയും പിതാവായ ദൈവത്തെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആണ് എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആ നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിച്ചവർക്കായി ഈ രാത്രിയിൽ ഞാൻ എൻ്റെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഓർക്കുക, ആമേൻ, പ്രൈസ് ദി ലോർഡ്. 3:16 നമുക്കറിയാം, ആമേ, ബൈബിളിലെ ആമേ ഗോൾഡൻ വേർഡാണ്. അതെന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. വേദപുസ്തകത്തിൻ്റെ ഗോൾഡൻ വേർഡെന്ന് പറയുന്നത് നിത്യജീവന്റെ വചനമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 6:68 വായിക്കുമ്പോൾ യേശു കർത്താവ് ആമേ പ്രൈസ് ദ ലോർഡ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ആമേൻ, നിങ്ങൾക്കും പോയിക്കൊള്ളാമല്ലോ. അപ്പോൾ പത്രോസ് പറയുക, കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? കാരണം നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. 6:1 നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ, 6:1 താഴോട്ട് വായിക്കുമ്പോൾ 5 കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച ഒരു അത്ഭുതത്തെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തൊട്ട് താഴോട്ട് വായിക്കുമ്പോൾ ഈ ആമേ അപ്പം തിന്ന ആളുകൾ യേശുവിനെ പിറ്റേ ദിവസവും അന്വേഷിച്ചു വരികയാണ്. ആമേൻ, അവരന്വേഷിച്ചു വരുന്നത് അത്ഭുതം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്നതുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ആമേൻ, പലരും ആമേൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വണ്ടി വിളിച്ചാണ് യേശു എവിടെയാണെന്നുള്ളത് അന്വേഷിച്ച് വരുവാനിടയായി തീർന്നത്. പടക് പിടിച്ച് അവർ അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കൽ വന്നു. അവർ വന്നതൊക്കെ യേശു തമ്പുരാൻ കണ്ടു. അത് ഇതിനു വേണ്ടിയായിരുന്നു, അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടാണെന്ന് കർത്താവിന് മനസ്സിലായി. അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടെന്ന് കർത്താവിന് മനസ്സിലായി. ആമേൻ. അടുത്തത് നാം വായിക്കുന്നത് 6:10 യേശു തമ്പുരാൻ ആമേൻ ആമേൻ വചനങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ ജീവന്റെ അപ്പമാണ്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആമേ മന്നയാണ്. ഞാൻ അബ്രഹാമിന് മുൻപേ ഉണ്ട് എന്ന് പറയുന്ന ദൈവവചനത്തിന്റെ ഉപദേശങ്ങളിലേക്ക് കടന്നപ്പോൾ അവർ ഓരോരുത്തരായി യേശുവിനെ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ കർത്താവ് പറയുകയാണ്, നോക്കുക, 5000 പുരുഷന്മാർ തന്നെയാണെങ്കിൽ അതിനേക്കാൾ കൂടുന്ന ഒരു ജനസമൂഹം യേശുവിനെ 6:1 നമുക്ക് യേശുവിനെ അനുഗമിച്ചവരുണ്ട്. പക്ഷേ ആമേ അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ 12 ചുരുങ്ങി. അപ്പോൾ അവരോട് കർത്താവ് പറയാൻ, നിങ്ങൾക്കും പോകാമല്ലോ. അപ്പോൾ അവർ പറയുന്നത്, പത്രോസ് പറയുന്നത്, ഞങ്ങൾ അത്ഭുതം കണ്ടതുകൊണ്ട് അങ്ങയുടെ പുറകെ വന്നതല്ല, അപ്പം തിന്നതുകൊണ്ട് അങ്ങയുടെ പുറകെ വന്നതല്ല, വീര്യപ്രവൃത്തികൾ കണ്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ വന്നതല്ല, പിന്നെയോ, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകുമെന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ആമേ, തിമത്യോസിനോട് പൗലോസ് പറയുമ്പോൾ ആമേ പറയുന്നത് ഇതാണ്, പ്രിയരെ, നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം കൈമോശം വന്നാലും, ആമേ സമ്പത്ത് കൈമോശം വന്നാലും, ആമേ ധനം കൈമോശം വന്നാലും, ആരോഗ്യം കൈമോശം വന്നാലും, വിദ്യാഭ്യാസം പ്രയോജനത്തിൽ വന്നില്ല എന്ന് വന്നാലും, ഇന്ന് രാത്രി കൈവിടാതെ മുറുകെ പിടിക്കേണ്ട ഒന്നുണ്ട്, അത് മറ്റൊന്നല്ല, ദൈവം നമുക്ക് നൽകിയ നിത്യജീവനത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കർത്താവ് നമുക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നത്രേ, പ്രൈസ് ദി ലോർഡ്, നിത്യജീവൻ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ചിലർ ചോദിക്കാറുണ്ട്, എപ്പോഴാണ് കർത്താവ് എപ്പോഴാണ് ഈ നിത്യജീവൻ ആരംഭിക്കുന്നത് എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം. എന്ന് യേശുവിനെ നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചോ അന്നു മുതൽ നമ്മുടെ നിത്യജീവൻ ആരംഭിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. മരണത്തിനപ്പുറമല്ല കേട്ടോ നിത്യജീവൻ. നിത്യജീവൻ എന്ന് നാം യേശുവിനെ സ്വീകരിച്ചോ അന്ന് നാം
നിത്യജീവന്റെ വഴിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. മനസ്സിലായവർ ഇന്ന് രാത്രി ദൈവത്തിന് നന്ദിയോടൊരു സ്തോത്രം ചെയ്യുവാനിടയായി തീരട്ടെ. ഹാലലൂയ, പ്രൈസ് ദ ലോർഡ്. ആമെ, അടുത്തത് 17-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ പ്രൈസ് ദ ലോർഡ് കർത്താവ് പറയുകയാണ്, ആമെ, സ്തോത്രം, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് വെളിപ്പെട്ടു കിട്ടിയ അത്രയും ശ്രേഷ്ഠകരമായ ഒരു നാമമുണ്ട്. ആ നാമം ഇന്ന് രാത്രി നാം അതിൻ്റെ മഹത്വം ഒന്ന് മനസ്സിലാക്കണം. കഥ പറയുകയാണ്, പിതാവേ, നീ എനിക്ക് തന്ന ഇവർക്കുണ്ടല്ലോ, ഇവർക്ക് ഞാൻ, ആമേൻ, അങ്ങയുടെ നാമത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മഹത്വം കാണണമെങ്കിൽ നാം ദൈവവചനത്തിലേക്ക് കടന്നു ചെല്ലണം. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ ദൈവനാമത്തിൻ്റെ മഹത്വം ഒന്ന് കാണണമെങ്കിൽ, പ്രൈസ് ദ ലോർഡ്. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ നമുക്കറിയാം, 3-ാം അധ്യായത്തിൽ ആമെ ദൈവം തമ്പുരാൻ ആമെ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനാകുകയാണ്. മോശയ്ക്ക് പ്രത്യക്ഷനായിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. മോശ നോക്കിയപ്പോൾ ഈ കാര്യം എന്താണെന്ന് കാണാൻ വേണ്ടി അദ്ദേഹം ഓടി ആമേൻ ആ കത്തുന്ന മുൾപ്പടർപ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൈവം പറഞ്ഞു, ഇങ്ങോട്ടടുത്ത് വരരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്. അതിനുശേഷം ദൈവം പറയുകയാണ്, ഞാൻ ഈ ജനത്തിൻ്റെ കണ്ണുനീര് കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, ഞാൻ അവരെ വിടുവിക്കുവാനും അവർക്ക് നല്ലതും പാലും തേനും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഓർക്കണമേ, ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൻ്റെ അടിമനുഗത്തിൽ നിന്ന് പുറത്തുപോക്കാകാൻ വേണ്ടി പിതാവായ ദൈവം അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. മോശയല്ല വിടുവിക്കാൻ പുറപ്പെട്ടത്, ദൈവമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ തന്നെയാണ് നാം വായിക്കുന്നത്, ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. സ്തോത്രം. പക്ഷേ ആമെ, സ്തോത്രം, ആ ഇറങ്ങി വന്നപ്പോൾ ആമെ അതിനുവേണ്ടി നിയോഗിച്ചത് മോശയെയാണ്. ദൈവത്തിന് സ്തോത്രം. മോശയോട് പറയുകയാണ്, ആമെ, നീ പോകണം. സ്തോത്രം. അവരെ വിടുവിക്കുവാനായിട്ട്. അപ്പോൾ മോശ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എങ്ങനെ അവരുടെ അടുക്കിലേക്ക് പോകും? നമുക്കറിയാം, ആമെ, കർത്താവ് പറഞ്ഞു, ആമെ, ഇങ്ങനെ പോകുക. ആരുടെ നാമത്തിൽ പോകണമെന്ന് മോശ ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഈ നാമത്തിൽ നീ അവിടെ ചെല്ലുക. കഴിഞ്ഞ കാലങ്ങളിൽ വിടുവിക്കുവാനായിട്ട് ആമെ സ്വയമായിട്ടൊരു പരിശ്രമം നടത്തി പരാജയപ്പെട്ടു പോയ ആളാണ് മോശ. നമുക്കറിയാം, അവിടെ നിന്ന് അദ്ദേഹം ഓടിയ ഓട്ടം 40 വർഷം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരാനിടയാകുന്നത്. അന്ന് സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലും സ്വന്തം ആരോഗ്യത്തിലും സ്വന്തം ബുദ്ധിയിലും മിസ്രയീമിൽ കിടക്കുന്ന ഇസ്രായേലിനെ, തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ അവൻ നോക്കിയപ്പോൾ പരാജയമായിരുന്നെങ്കിൽ ആമെ ഇപ്പോൾ ആമെ 80 വയസ്സായി ആമെ, പക്ഷേ അവൻ്റെ പക്കൽ വെളിപ്പെട്ടിരിക്കുന്ന ഒരു നാമമുണ്ട്. ആ നാമത്താലാണ് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ പുറപ്പെട്ടിരിക്കുന്നത്. ആമെ, നമുക്ക് വിദ്യാഭ്യാസമില്ലെങ്കിലും സൗന്ദര്യമില്ലാത്തവരാണെങ്കിലും സമ്പത്തില്ലാത്തവരാണെങ്കിലും ആരോഗ്യമില്ലാത്തവരാണെങ്കിലും ഈ രാത്രി നിരാശപ്പെടേണ്ട. നമ്മൾ ഇതിൻ്റെ പിൻബലത്തിലല്ല പോകുന്നത്, മറിച്ച് നാം നിൽക്കുന്നത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവത്തിൻ്റെ നാമത്തിലത്രേ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ആമേ, നമുക്കറിയാമല്ലോ, ആമേ, ദാവീദ് ഒരിക്കൽ ആമേൻ പടക്കളത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരു മനുഷ്യൻ 40 ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിക്കുകയാണ്. ദാവീദിൻ്റെ പക്കൽ ആമേൻ ഒരായുധവും ഇല്ലെന്ന് നമുക്കറിയാം. ആമേൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഒരു കവണ മാത്രമേ ഉള്ളൂ. ആമേൻ ഷൗലിൻ്റെ പടച്ചട്ട ഇട്ടിട്ട് സൂട്ടാകുന്നില്ല, അത് ശരിയാകുന്നില്ല. ആമേൻ, പ്രൈസ് ദ ലോർഡ്. പക്ഷേ ദാവീദ് ചെല്ലുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ആമേൻ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ വരുന്നു. നോക്കിക്കേ, ആ നാമത്തിന്റെ മഹത്വം എത്ര ശക്തിയുള്ളതായിരുന്നു. ആമേൻ, പ്രൈസ് ദ ലോർഡ്. 40 ദിവസത്തിന്റെ വെല്ലുവിളി അവന് വെളിപ്പെട്ടു കിട്ടിയ ആ ദൈവനാമത്താൽ അവിടെ അവസാനിക്കാനിടയായെങ്കിൽ ഈ രാത്രി പ്രാർത്ഥിക്കുന്ന നമ്മുടെ പക്കൽ വെളിപ്പെട്ടു കിട്ടിയ ആ ദൈവനാമത്തിന്റെ മഹത്വമെന്ന് അനുഭവിച്ചറിയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേൾക്കുന്നവരെ ആമേൻ ക്ഷണിക്കുകയാണ്. സ്തോത്രം. ആമേൻ.
പത്രോസ് പറഞ്ഞതെന്താണ്? യോഹന്നാനും സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിക്കൽ 40 വർഷമായി മുടന്തനായിരുന്ന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ മനുഷ്യരോടെന്ന പറഞ്ഞ്, വെള്ളി ഞങ്ങളുടെ കയ്യിലില്ല, പൊന്നു ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. ഹാലേലൂയ. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ നാമത്തിനകത്ത് രോഗസൗഖ്യമുണ്ട്. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ നാമത്തിനകത്ത് രാജ്യങ്ങൾ കീഴടക്കാനുള്ള ശക്തിയുണ്ട്. നമുക്ക് കിട്ടിയ വെളിപ്പെട്ട് കിട്ടിയ നാമത്തിനകത്ത് ശത്രുവിൻ്റെ കോട്ടകളെ തകർക്കുവാനുള്ള സാമർഥ്യമുണ്ട്. ഈ രാത്രി നാം അത് മനസ്സിലാക്കണം. പ്രൈസ് ദ ലോർഡ്. അതൊന്ന് ഉപയോഗിക്കുവാൻ വീടിനകത്തിരിക്കുന്നവർ തയ്യാറാകട്ടെ. ആമേ. അതൊന്ന് ഉപയോഗിക്കുവാൻ യൗവനക്കാർ തയ്യാറാകട്ടെ. അതൊന്ന് ഉപയോഗിക്കുവാൻ വാർദ്ധക്യം ബാധിച്ചവർ തയ്യാറാകട്ടെ. ആ നാമത്തിൻ്റെ ശക്തിയിൽ ഒന്ന് ആശ്രയിക്കുവാൻ ഇടയാകട്ടെ. ഈ രാത്രി വിടുതലിൻ്റെ രാത്രിയാണ്. ഈ വചനം നമുക്ക് വിടുതൽ കൽപ്പിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്, മധ്യപ്രദേശിൻ്റെ ഗ്രാമങ്ങളിൽ. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ 12 വർഷമായിട്ട് ഞാൻ ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ആമേ. പ്രൈസ് ദ ലോർഡ്. ആമേ. ഒരു കാര്യം ഞാൻ പറയാം. ഒരു 4 ദിവസം മുമ്പ് ആമേ രാത്രിയിൽ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ നാട്ടിൽ വന്ന സമയമാണ്. ആമേ. പ്രൈസ് ദ ലോർഡ്. ഇരിക്കുമ്പോൾ ഒരു ഫോൺ വന്നു. ഞാൻ സാധാരണ ഫോൺ എടുക്കാറില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആമേ, സ്തോത്രം, എനിക്ക് തോന്നി എടുക്കണമെന്ന് ഞാൻ ആ ഫോണും എടുത്ത് വെളിയിലോട്ടിറങ്ങി. അപ്പോൾ ഒരു സഹോദരൻ അങ്ങ് ഗ്രാമത്തിൽ നിന്ന് എന്നെ വിളിക്കുക, പാസ്റ്ററെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്താ കാരണം? പ്രൈസ് ദ ലോർഡ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുകയാണ്. എന്താണ് കാരണം? അദ്ദേഹം പറഞ്ഞു, ആമ, എൻ്റെ അയൽവക്കംകാരനെ പാമ്പ് കടിച്ചു. പാമ്പ് അവൻ്റെ കാലിൽ ചുറ്റി അവനെ ആഞ്ഞ് കടിച്ചു. ആമേൻ. അവൻ വലിയ വിഷമത്തിലാണ്. ആമേൻ. അവൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുകയാണ്. ഞാൻ ഈ ഫോൺ അദ്ദേഹത്തിൻ്റെ ചെവിയിലൊന്ന് വെക്കാം, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമം ചൊല്ലി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ നാമം ചൊല്ലി ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദ ലോർഡ്. ഞാനതിന് ശേഷം ഞാൻ ആ കാര്യം മറന്നുപോയി. രാത്രിയിൽ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ 4 ദിവസം മുമ്പ് നടന്ന കാര്യമാണ്. എനിക്ക് ആ സഹോദരൻ്റെ ഫോൺ വന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിൽ ചെന്നു, പക്ഷേ അവിടെ ചെന്നപ്പോൾ റിപ്പോർട്ടെല്ലാം നോർമലാണ്. പ്രൈസ് ദ ലോർഡ്. കാലെ ചുറ്റി ആഞ്ഞ് കടിച്ച വിഷമുള്ള ആ പാമ്പ്, പ്രൈസ് ദ ലോർഡ്, അതിൻ്റെ വിഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹം 3-4 പ്രാവശ്യം ആമെ ഒമറ്റി ചെയ്യുവാൻ ഇടയായിത്തീർന്നു. അതിനുശേഷം ആ ഹോസ്പിറ്റലിൽ എത്തിയത് അദ്ദേഹം ഇന്ന് ആരോഗ്യത്തോടെ വീട്ടിലിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അദ്ദേഹത്തെ വിടല്ലേ, യേശുവിൻ്റെ സ്നേഹം പറയണമേ. ഇന്ന് രാത്രി നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ആ നാമത്തിൻ്റെ ശക്തി അപാരമാണ്, അപാരമാണ്, അപാരമാണ്. യേശു പറയുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ നിന്റെ നാമത്തെ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ആമേൻ. അടുത്ത് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിന് സ്തോത്രം, ആമേൻ, 8-ാമത്തെ വാക്യവും 14-ാമത്തെ വാക്യവുമാണ്. അതിനകത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? നീ എനിക്ക് തന്നിട്ടുള്ള ഇവർക്ക് ഞാൻ നിന്റെ വചനം വെളിപ്പെടുത്തിയിരിക്കുക. എന്താണ് കൊടുത്തത്? വചനം. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്ക് കിട്ടിയ ബ്ലെസ്സിങ് ഒന്ന് നോക്കണേ, നിത്യജീവനാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ പ്രാർത്ഥനയൊന്ന് ശ്രദ്ധിച്ചേ പ്രിയരേ. കാരണം കർത്താവിന് വേറൊന്നും പറയാനില്ല. ഇന്ന് രാത്രി എനിക്കും നിങ്ങളോട് മറ്റൊന്നും പറയാനില്ല. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് നിത്യജീവൻ, അവൻ്റെ നാമം. ഇവിടെ ഇതാ കർത്താവ് പറയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാൻ വചനം കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ വചനം, ഈ വചനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാം ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഈ വചനത്തെ ഒന്ന് അപ്ലൈ ചെയ്യുവാൻ, സ്വീകരിക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. കാരണം എന്താണെന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ ആമേൻ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിൽ യേശു തമ്പുരാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് നമുക്കറിയാം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാണ്. അയാൾ, പ്രൈസ് ദ ലോർഡ്, വീട് പണിതു. വൻമഴയുണ്ടായി. ആമേൻ. തിരമാലകളുണ്ടായി. ആമേ. ആ വീടിന്മേൽ അടിച്ചു, അത് വീണില്ല. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുന്ന ഈ വീട് ഏതാണ്? ആമേ, ഇവിടെ പറയുന്ന വീട് നമ്മുടെ വ്യക്തിപരമായ ജീവിതമാണ്.
അമേൻ. ഈ ജീവിതം പണിയേണ്ടത് എങ്ങനെയാണ്? പ്രൈസ് ദ ലോർഡ്. കല്ലുകൊണ്ടും സിമെന്റ് കൊണ്ടും ആമേൻ ഒക്കെ ആളുകൾ വീട് പണിയാറുണ്ട്. പക്ഷെ നമ്മുടെ ആത്മീക ജീവിതം പണിയുന്നത് നമ്മളുടെ കയ്യിൽ കിട്ടിയ ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിനനുസരിച്ച് നാം പണിയുമ്പോൾ ഓർത്തോണം കേട്ടോ, ആമേൻ, എത്ര തിരമാല വന്നാലും എത്ര പ്രതികൂലങ്ങൾ വന്നാലും എത്ര വെല്ലുവിളികൾ വന്നാലും ആ വീട് വീഴത്തില്ല, അത് ഉറപ്പോടെ നിൽപ്പാനിടയായിത്തീരും. എനിക്കറിയാം ഈ സന്ദേശം കേൾക്കുന്ന ചിലരെങ്കിലും എന്നെ കാണുമ്പോൾ ഞങ്ങൾ ഈ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്, ഒരു വർഷം മുമ്പുണ്ടായ വലിയ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആമെ നൂറുകണക്കിന് ആളുകൾ കയറി വന്ന് ആമെ പ്രശ്നമുണ്ടാക്കിയ സമയത്ത് മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചതാണ്. ആമെ ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇന്നും അതേ സ്ഥലത്ത് യേശുവിന്റെ സാക്ഷിയായി നിൽക്കാൻ കാരണമെന്താ? നമ്മളെ പണിതിരിക്കുന്നത് ആമെ തിരമാലകൾ വന്നാലും ആമെ ആഴികൾ അലയടിച്ചു വന്നാലും നമ്മളെ മുക്കിക്കളയുമെന്ന് പറയുന്ന സാഹചര്യങ്ങൾ വന്നാലും നാം പതറുകയില്ല. കാരണം ഒരു നല്ല അടിസ്ഥാനമുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം, പ്രൈസ് ദി ലോർഡ്, കർത്താവിന് സ്തോത്രം, നമ്മെ ചെത്തി വെടിപ്പാക്കണം കേട്ടോ. ഓരോ ദിവസവും ഈ വചനം എവിടെയെങ്കിലുമൊക്കെ ആമെ മുറിച്ച് ചെത്തി വെടിവാക്കണം എന്ന ദൈവത്തിൻ്റെ വചനമാകണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒന്നുകൂടെ കടന്നു പറയാം. ആമേൻ. കർത്താവ് യോഹന്നാൻ്റെ സുവിശേഷം 15 പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധ ുള്ളവരാണ്. ഇന്ന് രാത്രിയിലും ആമേൻ നാം കേൾക്കുന്ന ഈ ദൈവവചനമുണ്ടല്ലോ, അത് നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്. നമ്മുടെ അകത്തെ അശുദ്ധി എടുത്ത് പുറത്ത് കളഞ്ഞ് നമ്മെ കർത്താവിന് പ്രയോജനമുള്ളവരാക്കി തീർക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമത്രേ അവൻ നമുക്ക് നൽകിയിരിക്കുന്നത്. സ്തോത്രം. യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വിട്ട് ക്രൂശിലേക്കും അവിടുന്ന് സ്വർഗാരോഹണം ചെയ്യാൻ പോകുകയാ, അവരെ ശാരീരികമായ രീതിയിൽ വേർപെടാൻ പോകുന്ന സമയത്ത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ശരീരം കൊണ്ട് വേർപെടാൻ നേരത്ത് ആമേൻ ആ ദേശത്തെ ഭരണചക്രത്തിൻ്റെ അധികാരമല്ല അവർക്ക് കൊടുത്തത്. ആമേൻ, മറിച്ച് ആമേൻ അവർക്ക് അവിടെ ആമേ കുറേ സ്ഥലമല്ല അതിൻ്റെ ആധാരമല്ല അവരുടെ പക്കൽ കൊടുത്തത്, അവർക്ക് കൊടുത്തത് ജീവനുള്ള ദൈവത്തിൻ്റെ വചനമാണ്. ആമേൻ. പ്രതിദിന ജീവിതത്തിൽ ഈ ദൈവവചനം നാം കേൾക്കുക മാത്രമല്ല, ഓർക്കുക, അത് ആമേൻ നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ തീയമ്പുകളെ തകർത്ത് കളയുവാൻ കഴിവുള്ള ആത്മാവിൻ്റെ ഒരു വാളാണ് എന്ന് ഈ രാത്രി ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം കേവലം ഒരു ശബ്ദമല്ല, അത് ആത്മാവിൻ്റെ വാളത്രേ. അത് അന്ധകാര ശക്തികളെ, പിശാചിൻ്റെ കോട്ടകളെ, ആമേൻ തടസ്സങ്ങളെ വെട്ടി മാറ്റിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ ജീവന്റെ വഴികളെ തുറന്ന് നമ്മെ മുമ്പോട്ട് നയിക്കുവാൻ പര്യാപ്തമായ ഒന്നത്രേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൻ്റെ അധിപതിയായ സാത്താൻ ആമേൻ എത്ര മാത്രം പ്രതിസന്ധികൾ നമ്മുടെ മുമ്പിൽ ആമേൻ കൊണ്ടുവന്നാലും ഈ രാത്രി ഭയപ്പെടണ്ട, മറിച്ച് നമ്മുടെ കയ്യിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ വാളത്രേ, അത് പ്രതികൂലങ്ങളെ കീറിമുറിച്ചുകൊണ്ട് നമ്മളെ മുമ്പോട്ട് നയിക്കുവാൻ കഴിവുള്ളതാണ്. വിശ്വസിക്കുന്നവർ അധരങ്ങൾ തുറന്ന് അല്പസമയം ഇരിക്കുന്ന ഇടത്ത് ദൈവത്തിനൊരു സ്തോത്രം ചെയ്ത് ആരാധിക്കുവാനിടയാകട്ടെ. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കെതിരെ, ആമേ അവരുടെ ഭാവിക്കെതിരെ, ആമേ നിങ്ങളുടെ സഭയുടെ ആത്മീക മുന്നേറ്റത്തിനെതിരെ ആമേ ഇരുട്ടിൻ്റെ അധികാരങ്ങൾ ആമേ ഉരുണ്ടുകൂടുന്നത് ഈ രാത്രി ആത്മാവിൽ കാണുന്നവരുണ്ടെങ്കിൽ പക്കലേൽപ്പിച്ച ദൈവത്തിൻ്റെ വചനം, ഹല്ലേലൂയ, ഉപയോഗിക്കുക. മഴിമാറും നമ്മുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങൾ. Hallelujah. Amen. Praise the Lord. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. ആ വചനം നമ്മെ ശക്തീകരിക്കുന്നതാ, ആ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാ, ആ വചനം നമ്മെ പണിയുന്നതാ. ഏത് നിലയിലാണെന്നറിയാമോ? ആമേ. പ്രൈസലോ. നമുക്കറിയാം പ്രതികൂലങ്ങളും വെല്ലുവിളികളും പ്രതിസന്ധികളും ആമേ നമ്മുടെ ജീവിത പടകിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ ആമേ അത് നമ്മെ തകർക്കുകയല്ല, മറ്റു പലരും മണലിന്മേൽ വീട് പണിത് തകർന്നു പോകുമ്പോൾ ആ
പകർച്ച കണ്ടുകൊണ്ട് നമ്മൾ നിൽക്കും. അത് നമ്മുടെ കഴിവല്ല, അത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ പക്കൽ കർത്താവ് തന്ന ജീവന്റെ വചനമത്രേ. ആമേൻ. ഒരു കാര്യം കൂടെ വേഗത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അത് മറ്റൊന്നല്ല, അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് ഞാമേൻ. ആമേൻ. നീ എനിക്ക് തന്നിട്ടുള്ളവർക്ക് നിന്റെ മഹത്വം ഞാൻ കൊടുത്തിരിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഓ കർത്താവ് ആമേൻ നമ്മളിലേക്ക് കൈമാറിയ ഒന്നുണ്ട്, അത് ഗ്ലോറിയാണ്, മഹത്വമാണ്. പക്ഷേ ഈ മഹത്വം എന്ന് പറയുമ്പോൾ ഒരു കാര്യം നാം ഓർക്കണം, അതെന്താണെന്ന് ആ വാക്യം വായിച്ചാൽ കുറച്ച് മനസ്സിരുത്തി വായിക്കുമ്പോൾ മനസ്സിലാകും. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അവിടെ പറയുന്ന മഹത്വം എന്ന് പറയുന്നത് ഒരു സ്ഥാനമാണ്. പ്രൈസ് ദ ലോർഡ്, ഹാലേലൂയ. സ്ഥാനമാണ്, ദൈവത്തിന് സ്തോത്രം. അതാ 22 മൊത്തം വായിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. തീർച്ചയായിട്ടും ആമേൻ. എന്താ പറയുന്നത്? ആമേൻ. സ്തോത്രം. ഒരു സ്ഥാനം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. എന്താ സ്ഥാനം? ആമേൻ. അവിടെ 22-23 ഒക്കെ വായിക്കുമ്പോൾ പിതാവും പുത്രനും ആമേൻ നാമും ഐക്യത്തിൽ ഒന്നാകുന്ന നിലയിൽ ഒരു സ്ഥാനം ആമേൻ ഏതുമില്ലാത്ത എനിക്കും നിങ്ങൾക്കും ദൈവം നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. പിതാവും പുത്രനും നമ്മളും ഐക്യത്തിൽ ഒന്നാകേണ്ടതിന് എൻ്റെ മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. അഥവാ ദൈവത്തിൻ്റെ ആമേൻ മുമ്പിൽ നിൽക്കുന്ന ഒരു സ്ഥാനം, ഒരു പൊസിഷൻ, ആമേൻ ഉന്നതമായ ആമേൻ അനുഭവം, ഒരു ഉന്നതമായ ആമേൻ അനുഭവം ദൈവം സാധുക്കളാകുന്ന നമുക്ക് നൽകിയിരിക്കുകയാണ്. ആമേൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ രാത്രിയിൽ ആമേൻ സ്തോത്രം, നമ്മൾ സാധാരണക്കാരല്ല. ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ദിവസങ്ങളായി ദൈവസന്നിധിയിൽ ഇരിക്കുന്നവർ ആമേൻ പ്രൈസ് ദ ലോർഡ് സാധാരണക്കാരല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്കൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനം ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളത് ആമേൻ നാം മനസ്സിലാക്കണം. ജനിച്ചത് ഒരു മുക്കുവ കുടുംബത്തിലാണെങ്കിലും വളർന്ന ജോലി ചെയ്തത് മുക്കുവന്മാരായിട്ടാണെങ്കിലും ആമേൻ പ്രൈസ് ദ ലോർഡ് ഇന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന പൊസിഷൻ നോക്കിക്കേ, ആമേൻ ഐക്യതയിൽ ഒന്നാകേണ്ടതിന് ഒരു വലിയ മഹത്വം അവരിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ആമേൻ. അത് തന്നെയാണ് ഈ രാത്രിയിൽ നമ്മുടെ ഏറ്റവും വലിയ ദൈവസന്നിധിയിലുള്ള ആമേൻ നമ്മളോടുള്ള ദൈവത്തിൻ്റെ ദയ, ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. ഞാൻ മുമ്പോട്ടൊന്ന് വായിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങൾ ആ വീട്ടിൽ ചെന്നൊന്ന് അല്ലെ വീട്ടിലിരിക്കുന്നവർ ആ ബൈബിൾ ഒന്നെടുത്ത് വായിക്കണേ. എന്നിട്ട് പറയുകയാണ് കർത്താവിനോട്, പിതാവായ ദൈവത്തോട് യേശുതമ്പുരാൻ പറയുക, എന്താണെന്നറിയാമോ? സ്തോത്രം. ആമേൻ. എനിക്ക് നീ തന്നിട്ടുള്ള ആ സ്ഥാനം, ആമേൻ, ആ ഗ്ലോറി, ആ മഹത്വം ഉണ്ടല്ലോ, അത് ഇവരൊന്ന് കാണണം. ആമേൻ. അതിനെന്ത് ചെയ്യണം? ഇവരെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. എന്തിനാണ് യേശു കർത്താവ് ആമേൻ രണ്ടാമത് വരുന്നതെന്നറിയാമോ? നമുക്കൊരു പുതിയ ശരീരം തരാൻ പോകുന്നതെന്നറിയാമോ? ഒന്ന് ഓർത്തൊന്ന് ഒന്ന് സന്തോഷത്തോടെ ആ വചനം ഒന്ന് വായിച്ചേ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആമേൻ സ്തോത്രം, നീ എനിക്ക് തന്നിട്ടുള്ള ആ മഹത്വം ഇവരൊന്ന് കാണണം. ആമേൻ. അതുകൊണ്ട് ഇവരെ എൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഇച്ഛിക്കുകയാണ്. അനതിവിദൂര ഭാവിയിൽ ആകാശ ഗംഗ വിശുദ്ധന്മാരുടെ സംഗമ പറുദീസയാകാൻ പോകുന്ന നാളുകളിൽ, ഹല്ലേലൂയ, മനുഷ്യപുത്രന്മാർ കല്ലറകളിൽ ഉറങ്ങുന്നവർ, ജീവനോടിരിക്കുന്നവരൊക്കെ രൂപാന്തരപ്പെടുവാൻ പോകുന്ന കാലഘട്ടത്തിൽ ആമെ വിശേഷിച്ച് തെസലോനിക്ക ലേഖനത്തിൽ വായിക്കുന്നത് പോലെ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവ ആമെ ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ
സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം രൂപാന്തരപ്പെട്ട് ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽക്കാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും അവനോടുകൂടെ ആയിരിക്കും എന്ന് പറയുന്ന ഭാഗം വായിക്കുമ്പോൾ ഓർത്തോണം, അവിടുത്തെ മനോഹരമായ തെരുവ് കാണാനല്ല നാം പോകുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ പണിതുയർത്തിയ വിശുദ്ധ നഗരത്തിൻ്റെ മനോഹരത്വം കാണാനല്ല. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പൗലോസിനെ നാം കാണും, പത്രോസ് ശ്ലീഹായെ നാം കാണും, പക്ഷേ അവരെ ഒന്നും കാണാനല്ല. ആമേൻ, നമ്മെ കർത്താവ് ആമേൻ പുതിയ ശരീരത്തോടെ അവിടേക്ക് കൊണ്ടുപോകുന്നത് പിതാവിൻ്റെ സന്നിധിയിൽ ആമേൻ യേശുവിനുള്ള മഹത്വം എന്താണെന്ന് നമ്മെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആമേൻ ഈ പുതിയ ശരീരത്തോടെ ദൈവം നമ്മെ നിത്യതയിലേക്ക് വിളിക്കാൻ പോകുന്നത്. മനസ്സിലായവർ അധരങ്ങൾ തുറന്ന് ആത്മാവിനൊന്ന് സ്തോത്രം ചെയ്ത് ആരാധിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഈ രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് ചില വിടുതലുകൾ അയക്കുകയാണ്. ആമേ ചില വീടുകൾക്കകത്ത് ചില വിടുതലുകൾ അയക്കുകയാണ്. ആമേ അടഞ്ഞുപോയ ചില ഭാവിയുടെ മേൽ യേശുവിൻ്റെ ശക്തിയുള്ള നാമം ഈ രാത്രി വെളിപ്പെടുകയാണ്. ഇന്ന് രാത്രി ആമേ നാം കേട്ടിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങുമല്ല യേശു നമുക്ക് കൈമാറിയിരിക്കുന്നത്. അവൻ നമുക്ക് കൈമാറിയ ബ്ലെസ്സിങ് ആമേൻ നിത്യ ജീവനാണ്. അവൻ നമുക്ക് കൈമാറിയ ബ്ലെസ്സിങ് അവൻ്റെ നാമമാണ്. അവൻ നമുക്ക് കൈമാറിയ ബ്ലെസ്സിങ് ആമേൻ അവൻ്റെ വചനമാണ്. അവൻ നമുക്ക് കൈമാറിയ ബ്ലെസ്സിങ് അവൻ്റെ മഹത്വമാണ്. എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുണ്ട്? അധരങ്ങൾ തുറന്ന് അല്പസമയം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഈ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ആ ബ്ലെസ്സിങ്സ്, ആ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി എൻ്റെ വീട്ടിലേക്ക് വരട്ടെ, എൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വരട്ടെ, എൻ്റെ മാതാപിതാക്കളുടെ മേൽ വരട്ടെ. അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ തുറന്ന് ആമ ഈ രാത്രി വിടുതൽ വ്യാപരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വചനം വചനമായിട്ടല്ല, ഒരു വിടുതലായി രാത്രി വ്യാപരിക്കുവാൻ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ നാമം ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ. രോഗികളുടെ മേൽ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിക്ക്, ഇരിക്കുന്ന ഇടത്തൊന്ന് പ്രാർത്ഥിക്ക്. ആ നാമത്തിൻ്റെ ശക്തി ആമേ ഇന്ന് പകലിൽ ആമേ 4 ദിവസം മുമ്പ് പാമ്പുകടിയേറ്റ് മരണത്തിലേക്ക് പോയവനെ വിടുവിച്ച യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്കകത്ത് വ്യാപരിക്കുകയാണ്. ഓ റബാലബ ശാന്താനബാരബ, ആമേ തലമുറയില്ലാത്ത ചിലരുടെ മേൽ ഈ രാത്രി ഈ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഡോക്ടർമാർ കൈവിട്ട ചില മണ്ഡലങ്ങളുടെ മേൽ ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞവരുടെ മേൽ ഈ രാത്രി വെളിപ്പെട്ടു വരുന്നു യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി. ഭരവോൻ എത്ര കരുത്തനായാലും ആമേ മോശയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ നാമത്തിൻ്റെ മുമ്പിൽ അവൻ ഒന്നുമില്ല. ആമേ നിൻ്റെ മുമ്പിൽ പിശാച് എത്ര ശക്തനായാലും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയ നാമത്തിൻ്റെ മുമ്പിൽ ഒന്നുമില്ല. ഫറവോൻ്റെ കുതിരകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല, അവൻ്റെ സേനയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല, അവൻ്റെ മാനുഷിക ബലത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, അവൻ്റെ ആമേ ഒരധികാരത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. കാരണം മോശയുടെ മുമ്പിൽ വെളിപ്പെട്ട് കിട്ടിയ നാമം അത്ര ഉന്നതമാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ നല്ല പിതാവേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഏറ്റെടുക്കുകയാണ്. ആമേ ഈ വചനം പറഞ്ഞുകൊണ്ട് ആമേ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഈ ഉപവാസ പ്രാർത്ഥനയുടെ 12-ാമത്തെ രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി, വിടുതലിൻ്റെ ശക്തി, വചനത്തിൻ്റെ ശക്തി എല്ലാവരുടെ മേലും വ്യാപരിക്കട്ടെ കർത്താവേ. ആമേൻ. അനതിവിദൂര ഭാവിയിൽ ആമേ ഞങ്ങൾ അങ്ങയുടെ മഹത്വം ഉള്ളതുപോലെ കാണാൻ പോകുകയാൽ സ്തോത്രം. അതിനുവേണ്ടി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം വളരെ പ്രാർത്ഥനയോടെ, ദൈവഭയത്തോടെ, ഏകാഗ്രതയോടെ, നിർമ്മല ഹൃദയത്തോടെ, വിശുദ്ധിയോടെ നയിപ്പാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ അത്ഭുത വിടുതൽ വ്യാപരിച്ചിരിക്കയാൽ സ്തോത്രം. ദൈവിക വിടുതൽ ഇന്ന് രാത്രി ഞങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രഖ്യാപിക്കുകയാണ്.
കർത്താവേ, നീ അങ്ങനെ വലിയ മഹത്വം വെളിപ്പെടുത്തിയതിനായി സ്തോത്രം. ഈ രാത്രി ഞങ്ങളോട് സംസാരിച്ചല്ലോ, മുഴുവൻ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. മുമ്പോട്ടുള്ള ശുശ്രൂഷകളെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രി ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സ്വർഗത്തിൽ നിന്ന് ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.